സമരം നടക്കുകയാണ്. ആ സമരത്തിൽ പങ്കെടുക്കാവുന്ന മൂന്ന് നാല് ആളുകളുടെ കയ്യിൽ മണ്ണിട്ട കുപ്പിയുണ്ട്. ഒരു പാർട്ടിയുടെ ദേശീയ നേതാവ് എന്ന രീതിയിൽ താങ്കൾ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ കയ്യിൽ നിന്ന് മണ്ണിട കുപ്പി മാറ്റി വെപ്പിക്കുകയാണോ വേണ്ടത്, അതോ അത് ടി വി കാരുടെ മുന്നിലും പോലീസുകാരുടെ കൊണ്ട് ഹാൻഡിൽ ചെയ്യുകയാണോ? ഒരു ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അതിൽ ഏതെങ്കിലും ഒരാൾ തലയിൽ ഒഴിച്ച് മണ്ണെണ്ണ കൊളുത്തിയാൽ നിങ്ങളുടെ അത്ര മെച്യൂരിറ്റി അവർക്ക് ഉണ്ടാവില്ലല്ലോ. താങ്കൾക്ക് കൂടെ കുറ്റബോധം ഉണ്ടാവില്ലേ? അവരുടെ പറമ്പിൽ സ്ഥലത്ത് അവർ നിൽക്കുമ്പോ ഈ പറയും പോലെ അവര് ആത്മഹത്യ ഭീഷണി മുഴക്കിയ അവിടെ ആ സമയത്ത് കടന്നു ചെല്ലുന്ന ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകർ പറയുന്നത് കൊണ്ട് അവസാനിക്കുന്നതല്ല. അവിടെയാണ് ഈ പദ്ധതി ജനങ്ങൾക്ക് ബോധ്യം വരുന്ന രീതിയിൽ മുൻകൂട്ടി ചർച്ച നടത്താതെ മുൻകൂട്ടി അറിയിപ്പ് കൊടുക്കാതെ ആശങ്ക മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ധാർഷ്ട്യത്തോടെയുള്ള നടപടിയാണ് ഇപ്പൊ നടക്കുന്നത്. താങ്കൾ എന്താ ചെയ്യേണ്ടത്? ഈ ആളുകളെ ഈ മണ്ണിനെ പിടിച്ച് നിൽക്കുന്നതിൽ നിന്ന് അവരെ പിന്നോട്ടടിപ്പിക്കുകയാണോ? അവരെ ബോധ്യപ്പെടുത്തി നിങ്ങൾ എന്തുവേണമെങ്കിലും പറഞ്ഞോളൂ. ഞാൻ എന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്റെ ബന്ധം ഉപയോഗിച്ച് സിൽവർലൈൻ ഞാൻ നിർത്തിവെക്കാന്ന് പറഞ്ഞിട്ടാണെങ്കിലും ആത്മഹത്യയുടെ അവസ്ഥയിൽ അവരെ പിന്നോട്ടിപ്പിക്കല് വേണ്ടത്. അവിടെ നടക്കുന്നത് സ്വാഭാവികമായും ആശങ്ക മൂലം ആളുകൾ എല്ലാ പ്രദേശത്തും, ഇത് ഒരു പ്രദേശത്ത് മാത്രമല്ല പല പ്രദേശത്തും ഇനിയും ഉണ്ടാവാവുന്ന സാഹചര്യവുമാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. അവിടെ അത് പരിഹരിക്കണമെങ്കിൽ ഇന്ന് ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന, സർവേക്ക് നേതൃത്വം കൊടുക്കുന്ന സംവിധാനം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് പ്രാദേശികമായി പൊതുസമൂഹത്തെ ഇതിന്റെ വസ്തുതകൾ ബോധ്യപ്പെടുത്തണം. അതിനുള്ള എന്ത് പരിശ്രമമാണ് ഈ ഗവൺമെന്റ് നടത്തിയത്? അപ്പൊ യഥാർത്ഥത്തിൽ ഇന്നലെ കേന്ദ്ര റെയിൽ മന്ത്രി രണ്ടു ദിവസം മുമ്പ് പാർലമെന്റിൽ വ്യക്തമായി പറഞ്ഞു ഇത് അനുവദിച്ചിട്ടുള്ള പദ്ധതിയല്ല, സർവേ മാത്രമാണ്. ശരിയാണ്, അങ്ങനെ റെയിൽ അങ്ങനെയാണെങ്കിൽ അതാണ് റെയിൽ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇത് അനുവദിച്ചിട്ടില്ല, പകരം ഞങ്ങൾ സർവേ മാത്രമേ നടത്തുന്നുള്ളൂ, ആ സർവേ ഈ നിങ്ങൾക്കാർക്കും ഉപദ്രവം ചെയ്യുന്നില്ല, ആ ഇതിന്റെ കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ, ഇത് ആർക്കും ഇതിനു വേണ്ടുന്ന പ്രചരണത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ഭരണകക്ഷിയല്ലേ? അവരെ ഇന്നിപ്പോ സർവേ മാത്രമേ നടത്തുന്നുള്ളൂ, അന്തിമ അനുമതി കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ. ഇല്ല, അല്ലല്ല, അന്തിമ അനുമതി കിട്ടിയെങ്കിലേ നടക്കൂ എന്ന് ഞങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. പക്ഷേ ആ ബോധ്യം നിങ്ങൾ ആളുകൾക്ക്, അല്ലല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ആ പൊതുസമൂഹത്തെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ആളുകൾ. അതല്ല, ഇതിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞ എന്താ, ഇത് അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്, എന്ത് എതിർപ്പുണ്ടായാലും നടപ്പാക്കുമെന്നല്ലേ പറഞ്ഞു? എന്ത് എതിർപ്പുണ്ടെങ്കിലും നടപ്പാക്കുമെന്നല്ലേ പാർട്ടിയുടെ നിലപാട്? ഇല്ല, ഇത് സർവേ വന്നാൽ അല്ല, ഇതിന് എതിർപ്പുണ്ടായാൽ ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് കേരളത്തിന്റെ ഭരണകൂടം പറയുന്നുണ്ടോ? ഇല്ലല്ലോ, അവര് പറയുന്നത് ഞങ്ങൾ എന്ത് വന്നാലും നടപ്പാക്കും.